അങ്ങനെ രണ്ട് കുട്ടികൾ മെഡിക്കൽ കോഡിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു. അപ്പൊ അവര് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻക്വയറി നടത്തി, അതിനുശേഷം അവിടെ എന്താ പറയാ ലൈഫ് സയൻസ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മളെടുത്തേക്ക് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ലൈഫ് സയൻസ് മാത്രമല്ല, ഇനി ഡിഗ്രിയോ ഡിപ്ലോമ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു, അത് പ്ലേസ്മെന്റ് നൂഷം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ജോയിൻ ചെയ്തു. മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസം തന്നെ അവരെ ജോലിയിൽ പ്രവേശിച്ചു, രണ്ടുപേരും പ്രവേശിച്ചു. ഹായ് ഗൈസ്, നമ്മൾ ഇന്നുള്ളത് കാർഡിയക് സൊല്യൂഷൻ കണ്ണൂരാണ്. നമ്മൾ എന്താ പറയുക, മെഡിക്കൽ കോഡിങ്ങിലോട്ടേക്ക് ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് അല്ലെ എൻക്വയറി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് ഈ ഒരു കോഴ്സ് പഠിച്ചെടുത്തിട്ട് ജോബിലോട്ടേക്ക് ഇത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമെന്നുള്ളത്. വളരെ ഫോക്കസ്ഡ് ആയിട്ടില്ല, വളരെ ക്യൂരിയസ് ആയിട്ടാണ് സ്റ്റുഡൻസ് നമ്മളെടുത്ത് എൻക്വയറി നടത്തുന്ന സമയത്ത് നമുക്ക് അവരെ കറക്റ്റ് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാർഡിയയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അല്ല ഈ പറയുന്ന AAPC ഓതന്റിക് ആയിട്ടുള്ള ഒരു സെൻറ്റർ എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് എന്തുണ്ട് ഹൈലൈറ്റ്സ് ഈ ഒരു പ്ലേസ്മെന്റ് ട്രാക്ക് എല്ലാം റിസൾട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാർഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രി കഴിഞ്ഞ ഏതൊരു ഗ്രാജുവേറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ഫീൽഡിലോട്ടേക്ക് ധൈര്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കടന്നു വരാൻ പറ്റുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് നമുക്ക് വേണം അല്ലെ, ഇങ്ങനെ കാര്യം പറയുന്ന സമയത്തും ഈ ഇത്രയും സ്ട്രീമുന്ന ആളുകളൊക്കെ പഠിച്ചിട്ട് ജോബ് കയറുന്നുണ്ടോ ഈ പറയുന്ന ഡിഫറൻറ്റ് സ്ട്രീമെന്ന് വന്നിട്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ കാർഡിയക് സൊല്യൂഷൻ കണ്ണൂരാണുള്ളത്. അപ്പോൾ നമുക്കറിയണം എന്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് അല്ലെ, എവിടെയൊക്കെയാണ് ആളുകൾക്ക് ജോബ് കിട്ടുന്നത്, അതുപോലെ തന്നെ പുറത്തെ സാധ്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു സെഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ. നമ്മളിന്ന് ചോദിക്കുന്നത് കാർഡിയക് സൊല്യൂഷൻ കണ്ണൂർ ബ്രാഞ്ചിനോടാണ് എന്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം പോവാം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കാർഡിയക് സൊല്യൂഷൻ കണ്ണൂരാണുള്ളത്. അപ്പം നമ്മളോടൊപ്പം ഇന്നുള്ളത് കണ്ണൂർ ബ്രാഞ്ച് ഹെഡാണ്. അപ്പം നമുക്ക് പറഞ്ഞതുപോലെ അല്ല കാർഡിയയിൽ എൻക്വയറി ചെയ്യുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അല്ലെ ഒരു ഗൈഡൻസ് എങ്ങനെയാണെന്നും അവരുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ പ്ലേസ്മെൻറ്റ് സൈഡിലോട്ടേക്ക് എങ്ങനെയാണ് അവരെ കണക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഹെഡുമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ചോദിച്ചറിയാം. ആദ്യം നമുക്ക് ആളെന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് സഫീർ, കാർഡിയ കണ്ണൂർ ബ്രാഞ്ച് ഹെഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സഫീർ സാറോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ കോഡിങ്ങിൽ ആളുകൾ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അറ്റൻഡൻസ് ആയിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്, നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫീൽഡിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്നൊരു ഗ്രാജുവേറ്റ് നിങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ കാർഡിയ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം അവരെങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് ഗൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്? നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൽ അർത്ഥവാക്യം പറയുന്ന പോലെ തന്നെ ശരിയാണ്, എനി ഡിഗ്രിക്കാർക്കും മെഡിക്കൽ കോഡിങ് ചെയ്യാന്നുള്ളതാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഷിഫ ആയിഷ എന്ന് പറഞ്ഞ കുട്ടി, BA ഇംഗ്ലീഷ് ആയിരുന്നു. അവർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു, എൻക്വയറി ചെയ്തു, എന്നിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തു. നമ്മൾ പ്ലേസ്മെൻറ്റ് നൂർ ഷമൻ അസിസ്റ്റൻസ് പറയുന്ന അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവൾ എൻക്വയറി എടുത്തു, അഡ്മിഷൻ എടുത്തു, അതിനുശേഷം ജോയിൻ ചെയ്തു. മൂന്ന് മാസത്തെ കോഴ്സ് കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് ചെയ്തു. ഇന്റേൺഷിപ്പ് ചെയ്തതിനു ശേഷം ഗൾഫിലേക്ക് പോയി, UAE പോയത്. അപ്പോൾ അങ്ങനെ UAE പോയി. അവൾ മൂന്ന് മാസത്തെ വിസിറ്റിംഗ് ആയിരുന്നു എടുത്തത്. ഞാൻ അവൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇവൾ എക്സ്പീരിയൻസ് ആക്കിയിട്ട് പോകുന്നതെന്ന് അറിയാമെന്ന് പറയുന്നു. പക്ഷേ അവൾ ഹസ്ബൻഡ് ഗൾഫിലാണ്, പെട്ടെന്ന് പോകണം എന്നുള്ളതിന് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ശേഷം രണ്ട് മാസം വിസിറ്റിംഗ് രണ്ട് മാസത്തെ വിസിറ്റിംഗ് കഴിഞ്ഞു. അപ്പം തന്നെ ഞാൻ ഗൾഫിലുള്ള നമുക്ക് കിട്ടുന്ന വേക്കൻസീസ് ഒക്കെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് സാർ എനിക്ക് അബുദാബിയിലാണ്, എനിക്ക് ദുബായിലേക്ക് പോകാൻ പറ്റില്ല, ദുബായ് വേക്കൻസി വേണ്ട, അബുദാബി വേക്കൻസി മതി. അങ്ങനെ രണ്ട് മൂന്ന് കുറച്ച് വേക്കൻസി എനിക്ക് വന്ന വേക്കൻസി ഒക്കെ ദുബായ് ആയിരുന്നു. പിന്നെ അബുദാബി വന്ന് അയച്ചു കൊടുക്കുമ്പോൾ മൂന്നാമത് അയച്ചു കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞു സാർ എന്നെ പ്ലേസ്ഡ് ആയി, വേറെ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞു. അതെ, അത് അവിടെ നിങ്ങൾ കാർഡിയ ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ആള് ഡയറക്റ്റ് കാർഡിയ കണ്ണൂരിലേക്ക് വിളിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരിക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നമ്മൾ കാര്യങ്ങൾ കാർഡിയ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം സെമിനാർ ആയിരുന്നു, സെമിനാർ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് അഡ്മിഷൻ എടുത്തു.
ശേഷം കാര്യങ്ങൾ. ഓക്കെ, അപ്പം അവിടെ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഗൾഫ് സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. അവിടെ 45 days ഇന്റേൺഷിപ്പ് എടുത്തിരുന്നു. അതിനുശേഷമാണ് ആ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ടാണ് അവിടെ ഗൾഫിലേക്ക് പോകുന്നത്. വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതുപോലെ ഇപ്പോ റീസന്റായി നടന്ന എക്സാമ്പിൾ അങ്ങനെ ഒരുപാട് നിരവധി പേര് ഉണ്ട്. ആഷ്ന BSc ഫിസിക്സ്, അങ്ങനെ പിന്നെ റഷ ഫാസിൽ സുവോളജി, അങ്ങനെ ഡിഫറെന്റ് സ്ട്രീമിൽ ആളുകൾ ഇതിലോട്ടേക്ക് വന്നിട്ട് വരുന്നുണ്ട്. അപ്പൊ അവര് ഈ പറഞ്ഞതുപോലെ അവരെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവർക്കൊരു അഷ്യൂറിറ്റി ആണല്ലോ, ഇത് പഠിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത എത്രത്തോളം ആണെന്നുള്ളത് അതെങ്ങനെയാണ് മനസ്സിലാക്കാം? മീൻസ് അവർക്ക് ഒന്നാമത് മെഡിക്കൽ ഷോർട്ട് ടേം കോഴ്സ് ആണ്, അല്ല മെഡിക്കൽ കൂടി എന്ന് പറയുന്നത് 3 months വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിത്തിൻ ഷോർട്ട് സ്പാനിൽ തീർത്തിട്ട് ജോലി കയറണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള ശ്രീമെന്നുള്ള ആളുകൾ വരുന്ന സമയത്ത് അവരുടെ ട്രെയിനിങ് എങ്ങനെയാണ്? അവർക്ക് ബെസ്റ്റ് അവരുടെ മുൻ തലമുറയിലുള്ളവരുടെ എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പം അവർ എൻക്വയറി ചെയ്യുന്നത് അവരെ സീനിയർ ആരെങ്കിലും റെഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ രണ്ട് കുട്ടികൾ, അതായത് മെഡിക്കൽ കോഡിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു. അപ്പൊ അവർ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻക്വയറി നടത്തി. അതിനുശേഷം അവിടെ എന്താ പറയുക, ലൈഫ് സയൻസ് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മളടുത്തേക്ക് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ലൈഫ് സയൻസ് മാത്രമല്ല, ഇനി ഡിഗ്രിയോ ഡിപ്ലോമ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് പ്ലേസ്മെന്റ് 100% അസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ജോയിൻ ചെയ്തു. 3 months കഴിഞ്ഞ് 4th തന്നെ അവരെ ജോലിയിൽ പ്രവേശിച്ചു, രണ്ടുപേരും പ്രവേശിച്ചു. അതിനുശേഷം അവരെ നല്ല ഫീഡ്ബാക്ക് ആണ് അവർ തരുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇവരെ കറക്റ്റ് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? കാര്യങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഷോ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. തീർച്ചയായും. ഓക്കെ, ഡിഫറൻസ് സ്ട്രീമിൽ ആളുകൾ വരുന്നത് നോർമലി ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ആണ്. ഇതിന് ശേഷം അല്ലെങ്കിൽ ഒരു പലരും ഇന്റർവ്യൂലൊക്കെ നമ്മളോട് പറയാറുണ്ടെന്ന് ഫാമിലി സൈഡിലൂടെ പറയുന്ന സമയത്ത് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള സാധനം വീട്ടിൽ പ്രസന്റ് ചെയ്യുന്ന നേരം അവർക്ക് പുതുമയുള്ള ഒരു സാധനമാണ്. ചില ആളുകൾക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഏരിയ സ്റ്റുഡൻസ് വരുന്നത് ഒരു റിസ്ക് തന്നെയല്ലേ? അതായത് അവരെ വർക്ക് ഫ്രം ഹോം അന്വേഷിച്ചിട്ട് വരുന്നു അങ്ങനെയാണോ? അല്ല, ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ ഇപ്പം ഞാൻ പറയുകയാണ് വീട്ടിൽ എനിക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്യാൻ പോകണം. വീട്ടുകാർക്ക് യാതൊരു ഐഡിയ ഇല്ല. മീൻസ് നോർമലി പോകുന്ന ഡിഗ്രിക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് പോകുന്നൊക്കെ പറയുന്ന പോലെ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്യാൻ പോകാന്ന് വീട്ടിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നോർമലി പാരന്റ്സിനും ഡൗട്ട് ഉണ്ട്. എന്താണ് ഇതിനെപ്പറ്റി അവേർഡല്ല, എന്താണ് കാര്യമൊന്നും അവർക്ക് അറിയില്ല. അപ്പം അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനുള്ള രീതിയിൽ എന്താണ് പറയാം? അതെ, തീർച്ചയായും നമുക്ക് അവരോട് പറയാനുള്ളത് സ്റ്റുഡന്റും പാരന്റ്സും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ്ലി രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തെടുക്കാനും എല്ലാം പറ്റും എന്നുള്ളതാണ്. നമുക്ക് പറയാനുള്ള ഏതൊരാളോടും പറയാനുള്ളത് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക, എൻക്വയറി നടത്തുക, നമ്മൾ പ്ലേസ്ഡ് ആയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും. അവരോട് നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരിക, എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഒരു കുട്ടിയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാല് ദിൽദർ സുൽത്താന, അവള് കോഴ്സ് കഴിഞ്ഞു. അപ്പൊ അവളെ വീട്ടൊന്നും വിടുന്നില്ല, ബാംഗ്ലൂരൊക്കെ വിടുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം അറിയാലോ, ചിലപ്പോൾ അധികം പകുതി കുട്ടികൾ ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യാൻ നോക്കും. ചില കമ്പനി വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചില കമ്പനി വർക്ക് ഫ്രം ഓഫീസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് അവൾക്ക്, അതായത് എന്താ പറയാ, അവൾക്ക് ആ ബ്രേക്ക് ചെയ്യണം, അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അങ്ങനെ അവളുടെ ആഗ്രഹം അവളെ ഒരു സീനിയർ കുട്ടിയോട് പറഞ്ഞു. സീനിയർ കുട്ടി വീട്ടിലേക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതിനുശേഷം അവൾക്ക് ബാംഗ്ലൂർ പ്ലേസ് ഇടാൻ പറ്റി. അതെ, അതിലും എന്താണ് ഈ പറഞ്ഞതുപോലെ അവർക്ക് അറിയില്ല, വീട്ടുകാർക്ക് അറിയില്ല, എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് വർക്ക് ചെയ്തിട്ട് സെൽഫ് ഏർണിങ്സ് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ടേക്ക് കെയർ ചെയ്യുക. അവര് പോസിബിളാണ്, പക്ഷെ അവര് അവരുടെ എന്താണ് സുരക്ഷ മുൻനിർത്തിയാണ് പാരന്റ്സ് ചിന്തിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടെ അവിടെ സെൽഫ് ഡിപെൻഡന്റ് ആകുക എന്നുള്ളൊരു കാര്യം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കറക്റ്റ് കിട്ടുന്നതോടുകൂടി തന്നെ നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്കും അത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഡിഫറൻസ് സ്ട്രീമിൽ ഇങ്ങനെ ആളുകൾ വന്നിട്ട് നമ്മുടെ കോഴ്സ് എടുത്തിട്ട് കോഴ്സ് എടുത്തതിന് ശേഷം ഇപ്പം കോഴ്സ് തുടങ്ങിയിട്ട് ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിന് മെഡിക്കൽ കോഡിംഗിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നോർമലി രണ്ട് രീതിയിലും കമ്പനി കയറാമല്ലോ. സർട്ടിഫിക്കേഷൻ മെഡിക്കൽ കോഡിംഗിൽ സർട്ടിഫിക്കേഷൻ അല്ല CPC എടുത്തുകൊണ്ടും കയറാം, നോൺ സർട്ടിഫൈഡായിട്ടും കയറാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഹൈലൈറ്റ്സ് വരുന്നത്? ഇപ്പത്തെ ഒരു ലെവലില് നമ്മുടെ കണ്ണൂരിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാല് അധികം CPC ഹോൾഡർ ആയിട്ട് പോകാനാണ് നോക്കുന്നത് കുട്ടികള്. അതായത് അതിന്റെ പെർഫെക്ഷൻ തന്നെ പോയിക്കോട്ടെ, ഹൈ സാലറി തന്നെ സ്റ്റാർട്ടിംഗ് കയറിക്കോട്ടെ എന്നുള്ള ലെവലില് CPC ഫോക്കസ്ഡാണ് ഇവിടുത്തെ കുട്ടികൾ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ. മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് സജസ്റ്റ് ചെയ്യാറ്. കോഡിംഗിലെ മെയിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ബേസിക് ആയിട്ട് CPC ആണ് എടുക്കാറ്. പക്ഷേ നോൺ സർട്ടിഫൈഡ് ആയിട്ട് ഇപ്പം ഈ കോട്ടിവിറ്റി പോലുള്ള കമ്പനികൾ ഹൈ ഓഫേഴ്സ് കൊടുത്തിട്ട് സാലറി പാക്കേജ് ഒക്കെ നല്ലോണം കൊടുത്തിട്ട് CRC എക്സാം ഒക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. CRC സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും മറ്റൊരു
ഇതിന്റെ ഹൈലൈറ്റ് തന്നെയാണ് പറഞ്ഞതുപോലെ സി പി സി സി ആർ സി അവർ സ്പോൺസർ ചെയ്യാന്നുള്ളത് നോൺ സി പി സിക്കാർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണത്. അതെ അതെ അതെ. അപ്പം അതും ഇതിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീമിൽ വരുന്ന ആളുകൾക്ക് രണ്ടും ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റാന്നുള്ളത് ആപ്റ്റ് ആണ്. അപ്പൊ അത് കറക്റ്റ് അനലൈസ് ചെയ്യാൻ കറക്റ്റ് ഗൈഡ് ചെയ്യാനുള്ള. അപ്പം ഇതിനുശേഷം രണ്ട് ഓപ്ഷൻ ഏതെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഇന്റർവ്യൂ പ്രോസസ്? എങ്ങനെയാണ് വരിക പ്ലേസ്മെന്റ് അസിസ്റ്റൻസിലൂടെ വരുന്ന സമയത്ത്? അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രീതിയിൽ കാറ്റഗറൈസേഷൻ ഉണ്ട്. സി പി സി ഉണ്ട്, നോൺ സി പി സി ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ രണ്ട് മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ഒപ്റ്റ് ചെയ്യാം സി പി സി ആയിട്ട് പോകണോ നോൺ സി പി സി ആയിട്ട് പോകണം. സി പി സി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മാസം അതിൻ്റെ മോക്ക് എക്സാം കാര്യങ്ങളൊക്കെ കൊടുക്കും. നോൺ സി പി സി ആയിട്ട് പോകണമെങ്കിൽ മൂന്നാമത്തെ മാസം നമ്മൾ ഇന്റർവ്യൂവിൻ്റെ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ നോൺ സി പി സി ബേസ്ഡ് ആയ കുറച്ച് കമ്പനീസ് ഉണ്ട് കാറ്റഗറൈസ്. ആ കമ്പനിയിലൊക്കെ അവർ പോകും. അപ്പം പിന്നെ ഇനി സി പി സി ഓർഡർ ആണെങ്കിൽ സി പി സി എക്സാം എഴുതിയിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒന്നെങ്കിൽ അബ്രോഡ് ഫോക്കസ് ചെയ്യണം. പിന്നെ റഫറൻസ് ആണ് മെയിൻ ആയിട്ട്. അപ്പൊ റഫറൻസ് ത്രൂ തന്നെ പോകാം. അപ്പം എന്താ വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർ ഈ ഒരു ടൈമിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഏതൊരു ഏരിയയിലോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അല്ലെ, പലരും പല ഏരിയ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ കോഡിങ്ങിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഏതൊരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെ, തൊട്ടുപുറകെ കാണുന്ന പ്ലേസ്മെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പല പ്ലേസ്മെന്റ് ഹിസ്റ്ററി ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഡിഫറെന്റ് സ്ട്രീമുള്ള ആളുകളാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് കമ്പനീസ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ എല്ലാ സ്ട്രീമിന്നും ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി പി സി യു എ ഡയറക്റ്റ് കിട്ടിയ ഫ്രഷേഴ്സ് ആയിട്ട് കിട്ടിയ ആളുകളുണ്ട്. ഡയറക്റ്റ് എന്താണ്, നോൺ സർട്ടിഫൈഡ് ആയിട്ട് കയറിയ ആളുണ്ട്, സി പി സി ആയിട്ട് സർട്ടിഫൈഡ് ആയിട്ട്, നോൺ സർട്ടിഫൈഡ് ആയിട്ട് ഖത്തറിൽ കയറിയ ആളാണ് അയാൾ. യെസ് യെസ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലെ ആളുകളും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സ്ട്രീമിലുള്ള ആളുകൾക്കും മെഡിക്കൽ കോഡിങ് പഠിച്ച് ജോബിലോട്ടേക്ക് എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്ട്രീമിൽ ഏതൊരു കോഡിങ് എൻക്വയറി ചെയ്യുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഇതിലോട്ടേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തണം. ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നുള്ളതും ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഇത് അതോറിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ഇതിനെപ്പറ്റി സാധ്യത എന്താണെന്നുള്ളതൊക്കെ അതൊക്കെ ഈ ഒരു പറയുന്ന സെമിനാറും വെബിനാറിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള നമ്മളേതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കണം നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട്. യെസ് യെസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള അതിനെപ്പറ്റി പഠിക്കാനുള്ള എല്ലാ സോഴ്സസും നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മളൊരു ഡിസിഷനിലോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഡിസിഷനിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാനുള്ളതാണ്. ഇപ്പം മെഡിക്കൽ കോഡിങ്ങിലോട്ടേക്ക് എത്തുന്നവരെ ഓരോരുത്തരെയും ആ രീതിയിലേക്ക് കാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അത് കാർഡിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നതാണ്. എന്നാൽ കുറച്ചുകൂടെ അവരുടെ പ്ലേസ്മെൻറ്റും അവരുടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാർഡ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ അവരൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മെൻറ്റർ ചെയ്യുക. അവരെ എന്താണ് അവരുടെ ആപ്റ്റൻസ്, സി പി സി ആണോ അവരുടെ നീഡ്, അല്ലെങ്കിൽ നോൺ സർട്ടിഫൈഡ് ആയിട്ട് ജോബ് കയറാൻ അവർ ഓക്കെ ആണോ, പിന്നെ അവർക്ക് എന്ത് ചെയ്യാം, സി പി സി എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ രീതിയിലേക്കുള്ള എല്ലാ ഗൈഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കാർഡിയുടെ സൈഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇത് മാത്രമല്ല, വളരെ കുറഞ്ഞ ഡീറ്റെയിൽസ് മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള, അതെ അതെ, അപ്പം ഇപ്പം ഇങ്ങനെയുള്ള ഈ കോഴ്സിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അത് ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആണോ എന്നുള്ളത്. അല്ലേ, പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് സ്ട്രീമിലുള്ള ആളുകൾ വന്നതുകൊണ്ട് തന്നെ അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം ബി കോം ബി ബി എ എല്ലാ സ്ട്രീമിൽ നിന്ന് ആളുകൾ വന്നതുകൊണ്ട് തന്നില്ല, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഷോർട്ട് ടേമിൽ ജോബ് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അത് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എക്സാം. സാർ ഇന്റർപ്റ്റ് ചെയ്ത് പറയാം, വൺ വീക്ക് ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് നോക്കാനും അവർക്ക് പറ്റും. അവർ ഏരിയയും കൂടെ കവർ ചെയ്യാൻ പറ്റും. അതായത് അല്ലേ, ഫ്രീ ഒരു ക്ലാസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ഡൗട്ട് അവിടെ മാറിക്കിട്ടും. മെഡിക്കൽ എന്ന് പറയുന്ന ഏരിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പണ്ടേ ഡൗട്ട് അടിക്കുന്നതാണ്, അല്ലെ, പഠിക്കാൻ പറ്റുമോ എന്നുള്ള സാധനമാണ്, പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണോ. അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് തന്നെയാണ് ഈ പറയുന്ന ബി കോം ബി എ ബി എ ഇംഗ്ലീഷും എന്നാണ് പല തരത്തിലുള്ള കാറ്റഗറിയിൽ ആളുകൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ബി എസ് സി മാത്സും എല്ലാ കാറ്റഗറി ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി എല്ലാ സ്ട്രീമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഏത് സ്ട്രീമുള്ള ആളുകൾക്കും ആപ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു വെൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യുക, എന്നിട്ടൊരു വെൽ ഡിസിഷനിലെത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഡിങ്ങിലൊക്കെ എന്ത് ചെയ്യാം, എൻട്രി നടത്താം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.